അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിൽ നിന്നുള്ള വൺ സ്കോർ ചോദ്യം പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ദ ഫംഗ്ഷൻ വിച്ച് കൗണ്ട്സ് ദ നമ്പർ ഓഫ് സെൽസ് വിച്ച് കണ്ടെയ്ൻ എനി വാല്യൂ. സ്പ്രെഡ്ഷീറ്റിൽ ഏതെങ്കിലും ഒരു റേഞ്ചിലെ സെല്ലുകളിൽ ഏതെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എടുക്കുന്നതിനുള്ള ഫംഗ്ഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് ഉണ്ട്: എ കൗണ്ട്, ബി കൗണ്ട് ബ്ലാങ്ക്, സി കൗണ്ട് ഇഫ്, ഡി കൗണ്ട് എ. ശരിയായ ഉത്തരം കൗണ്ട് എ എന്നുള്ളതാണ്. അതായത് എനി ടൈപ്പ് ഓഫ് വാല്യൂ, നമ്പേഴ്സ് ആകാം, ലേബലാകാം, ഫംഗ്ഷനാകാം, ഫോമുല, ഒരു സെല്ലിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടബിളായ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കൗണ്ട് എ എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ട് എന്താണെന്നറിയണം. കൗണ്ട് നമ്പേഴ്സിനെ മാത്രമേ കൗണ്ട് ചെയ്യൂ. കൗണ്ട് ബ്ലാങ്ക് ആണെങ്കിൽ എം ടി സെല്ലിനെ മാത്രമേ കൗണ്ട് ചെയ്യൂ. കൗണ്ട് ഇഫ് ആണെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷൻ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം കൗണ്ട് ചെയ്യും. അടുത്ത ചോദ്യം, ദ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം വിച്ച് സേവ്സ് ദ ഡേറ്റ ഇൻ എൻക്രിപ്റ്റഡ് ഫോം ടു എൻഷുർ ഇറ്റ്സ് സെക്യൂരിറ്റി. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതിൽ എൻക്രിപ്റ്റ് ഫോമിലേക്ക് ഡേറ്റയെ മാറ്റിക്കൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. നാല് ഓപ്ഷൻസ് ഉണ്ട്: ഡേറ്റ ഓഡിറ്റ് എ, ബി പാസ്വേഡ് സെക്യൂരിറ്റി, സി ഡേറ്റ റിജിഡിറ്റി, ഡി ഡേറ്റ വോൾട്ട്. ശരിയായ ഉത്തരം ഡേറ്റ വോൾട്ട് എന്നുള്ളതാണ്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തന്നിരിക്കുന്ന ഡേറ്റയെ എൻക്രിപ്റ്റ് ഫോമിലേക്ക് മാറ്റി അതിൻ്റെ സെക്യൂരിറ്റി കുറച്ചുകൂടി എൻഷുർ ചെയ്യപ്പെടുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ് ഡേറ്റ വോൾട്ട്. അടുത്ത ചോദ്യം പരിചയപ്പെടാം. ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. കാൽക്കുമായിട്ട് ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് പേറോളുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാല് ഓപ്ഷൻസാണ് പറയണത്. അതിൽ ഏതാണ് ഒറ്റപ്പെട്ടതെന്നും അതിനുള്ള കാരണവും കണ്ടെത്തുക. എ ബേസിക് പേ, ബി ഡി എ, സി പി എഫ്, ഡി എച്ച് ആർ എ. കാണുമ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കും, കാരണം എല്ലാം പേറോളോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ പക്ഷേ ഒരെണ്ണം മാത്രം വേറിട്ടതാണ്. അത് ഏതെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം സി എന്ന് പറയുന്ന പി എഫ് ആണ്. കാരണം ബേസിക് പേ ആണെങ്കിലും ഡി എ ആണെങ്കിലും എച്ച് ആർ എ ആണെങ്കിലും സാലറിയെ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്, ഏണിങ്സ് ആണ്. പി എഫ് മാത്രമാണ് അതിൽ ഡിഡക്ഷൻസ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒറ്റപ്പെട്ടത് സി പി എഫ് എന്നുള്ളതാണ്. അടുത്തൊരു സീരീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഹിൻ്റായിട്ട് തന്നിട്ടുണ്ട്. കമ്മീഷൻ റിസീവ്ഡിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വൗച്ചർ റെസീപ്റ്റ് വൗച്ചറാണ്. കമ്മീഷൻ റിസീവ്ഡ് എൻ്റർ ചെയ്യുന്നത് റെസീപ്റ്റ് വൗച്ചർ വഴി. അങ്ങനെയാണെങ്കിൽ പർച്ചേസ്ഡ് മെഷീനറി ഓൺ ക്രെഡിറ്റ് എന്ന ട്രാൻസാക്ഷന് അനുയോജ്യമായ വൗച്ചർ ഏതെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ജേണൽ വൗച്ചർ എന്നുള്ളതാണ്. അതായത് വേറൊരു വൗച്ചറിലും സ്യൂട്ടാകാത്ത ട്രാൻസാക്ഷൻസൊക്കെ എൻറ്റർ ചെയ്യാനുള്ള സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ള വൗച്ചറാണ് ജേണൽ വൗച്ചർ. പർച്ചേസ്ഡ് മെഷീനറി ഓൺ ക്രെഡിറ്റ് ആണ്. ഓൺ ക്യാഷ് ആയിരുന്നെങ്കിൽ അത് പേയ്മെൻറ്റ് വൗച്ചറിൽ പോയിന്, പക്ഷേ ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് അതിന് സ്യൂട്ടബിളായ വൗച്ചർ ജേണൽ വൗച്ചർ എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ നിന്നുള്ള ഒരു മാർക്ക് ചോദ്യങ്ങൾ.